സുജീസ് പോപ്കോൺ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോപ്കോൺ കിച്ചണിലൊരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. ആവോളി ഫിഷ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പെപ്പർ, കുരുമുളക് പൊടിച്ചത്, ഇത്രയാണ് എടുക്കുന്നത്. ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞളും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറാണ് ആവശ്യമെങ്കിൽ നമുക്ക് മഞ്ഞളിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച ആവോളി മീൻ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിൽ. മീൻ കുറച്ച് വലിയ മീനായതുകൊണ്ട് ഞാനതിനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇനി അതിന് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ഡീപ്പ് ഫ്രൈയും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തത് മതി. അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാകും. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീനിൻ്റെ ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവാതെ നോക്കണം. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ തന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചേർത്ത് കഴിഞ്ഞാൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി അല്പം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. ഇത് രണ്ടാം പാലാണ്, ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂണിട്ട് അധികം ഇളക്കി കൊടുക്കരുത്, അത് പൊട്ടിപ്പോകും. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അത് ചുമ്മാ ഒന്ന് ചുറ്റി കൊടുത്താൽ മതിയാകും. അല്ലാതെ സ്പൂണിടാതെ തന്നെ ഇളക്കി കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി അല്പനേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ചുറ്റിച്ചെടുക്കാം. സ്പൂണിടാതെ തന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫിഷ് മോളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.